ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ് ആട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ പറമ്പിൽ നിന്നും പറിച്ച കുറച്ച് ഇടികളാണ് ഫസ്റ്റ് വന്നത് കെലേഡിയോ ആണ് കലേഡിയം ഇത് ഗ്രീനിൽ വൈറ്റ് ഇതേക്കാണ്ട് ഇങ്ങനെ വൈറ്റ് വരകൾ നടുക്കും അതുപോലെ സൈഡിലൊക്കെ വരും നല്ല ഭംഗിയാണ് ഈ ഒരു കലേഡിയം കാണാനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് നട്ടു പിന്നെ അതിന് ശേഷം പിന്നെ കിട്ടിയതാണ് ഇതും വീട്ടിൽ തന്നെ കിട്ടിയതാട്ടോ ഒരു ഇതൊരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഇതൊരു ചെറിയൊരു പോയിസണസ് പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോയിസണസ് ആണല്ലോ കുറച്ച് ചെറിയ രീതിയിൽ എന്നുവെച്ചാൽ വെച്ചാൽ എന്താ എല്ലാവരും വീട്ടിൽ വയ്ക്കുന്നുണ്ട് സിറ്റൗട്ടിലൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ വൈറ്റ് ഡോട്ട് ഡോട്ടായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ചിലക്കെങ്കിലും വയ്ക്കാൻ മടി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വാണ്ട്രൻ ജൂ ആണ് ഇത് നിറയെ ഇവിടെ പറമ്പിൽ നിറയുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ വാണ്ട്രൻ ജൂ കുറെ എന്താ പറയുക വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഹാങ്ങിങ് പോർട്ടിൽ വയ്ക്കാൻ ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നല്ലൊരു പർപ്പിൾ കളറാണ് അപ്പോൾ ആ ഒരു ഹാങ്ങിങ് പോർട്ടിൽ വയ്ക്കുമ്പം നല്ല ഒരു പർപ്പിൾ കളർ ശരിക്കും അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പർപ്പിൾ കളർ ശരിക്കും അറിയാൻ പറ്റും നമ്മൾ ഒരു പോട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും ഞാനൊരു ഫോട്ടോ ആടി മനസ്സിലാവും നിങ്ങൾക്ക് നേരം ഞാനിത് ഇവിടുന്ന് പറിച്ചിട്ട് ഹാങ്ങിംഗ് പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിറയെ ഇത് പരവധാനി പോലെ പരവധാനി വിരിച്ചു കിടക്കുന്ന പോലെ നിറയെ ഇത് ഉണ്ടായിരുന്നു നേരത്തെ തോട്ടെ ഇവിടെ ഉള്ളതാട്ടോ ഇതൊക്കെ പക്ഷേ ഞാനിപ്പോൾ നേഴ്സറിയിലൊക്കെ റീസെൻ്റ്ലി പോയ സമയത്ത് പല നഴ്സറിയിലും ഇതിങ്ങനെ അങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞ ഹാങ്ങിങ് പോട്ടിൽ നല്ല രസമല്ലേ കിടക്കുന്ന കാണാനായിട്ട് പിന്നെ ഇതിനധികം പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട അതുപോലെ തന്നെ ഞാൻ പറമ്പിൽ നോക്കിയപ്പം കണ്ട വേറെ കലേഡിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് കണ്ടു അതിൽ നല്ല ഭംഗിയുള്ള രണ്ട് വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് ഒന്ന് വന്നിട്ട് ഈ ഒരു കലേഡിയമാണ് അത് നല്ല ബ്ലാക്ക് കളർ വരും ഒരു ഗ്രീനിൽ നല്ല ബ്ലാക്ക് കളർ ഇത് നിൽക്കുന്ന ചില കുറച്ച് ഷേഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഷെയ്ഡാണ് ഇതിന് കുറച്ചും നല്ലത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നാൽ അത്രയ്ക്കും നന്നായിട്ട് വളരില്ല ഇത് പിന്നെ വേറൊരു കളറാണ് എന്താ പറയുക ഇങ്ങനെ ഗ്രീൻ സോറി ഗ്രീനിൽ റെഡ് ആൻഡ് വൈറ്റ് ഡോട്ട് വരുന്ന വേറൊരു ടൈപ്പ് കലേഡിയം ഇത് കുറച്ച് വലിപ്പം കുറവാണ് നല്ല വലുപ്പത്തിൽ നിൽക്കുമ്പോഴായിരിക്കും കാണാൻ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയും ചെറുതായിരിക്കുമ്പോൾ അത്ര ഭംഗി തോന്നി കുറച്ച് വലുപ്പത്തില ബ്ലാക്ക് കളറുണ്ടല്ലേ അത് നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത് അപ്പം നല്ല ഭംഗിയായിരിക്കും അത് സിറ്റൗട്ടിൽ നമുക്കൊരു ഒരു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നത് ഈ ഒരു കലേഡിയം സിറ്റൗട്ടിൽ നല്ല പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടിങ്ങനെ നിൽക്കും വലിയൊരു ചോളം എനിക്ക് കിട്ടിയായിരുന്നു അതിൻ്റെ അപ്പതേ നമ്മളിവിടെ പറമ്പിലെത്തിയേക്കുവാണ് ഇവിടെ കണ്ടു എന്ത് ഭംഗി അത് കാണാല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് പറിച്ചു വച്ചതാട്ടോ പിന്നെ ഞാൻ ഞാനെടുത്ത് കളഞ്ഞു എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഇത് കുറേ പേർക്ക് ഇഷ്ടമാണ് ഈ കലടിയം വെറൈറ്റീസ് കണ്ടു നല്ല ഭംഗിയല്ലേ ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് നല്ല രസമാണ് ചിലതിനു കുറച്ച് കളർ കുറവുണ്ട് പക്ഷെ ഈ ഒരു ബ്ലാക്ക് എന്താണ് കൂടുതൽ വന്നേക്കുന്ന കാണാൻ നല്ല രസമാണ് കണ്ടോ എന്ത് ഭംഗിയാണ് വോ ഇത് കാണുമ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പറിച്ചേക്കുന്നത് നല്ല വലിയൊരു ചോടാട്ടോ ഇത്രയും വലിയ ചോടായിട്ട് നിൽക്കുമ്പോഴാണ് ഭംഗി നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാം അങ്ങനെ വലിയ ചോടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളർന്ന് നിൽക്കണം അപ്പഴായിരിക്കും ഭംഗി അപ്പോൾ ഇതിന് അത്യാവശ്യം ഷെയ്ഡും വേണം അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ കലയടിയും എല്ലാം തന്നെ അപ്പം ഈ ഒരു ബ്ലാക്ക് നല്ല അടിപൊളിയാണ് അതുപോലെ ഞാൻ ആദ്യം കാണിച്ച പുള്ളിക്കുത്തുള്ള കലടിയും ഉണ്ടല്ലോ ആ വൈറ്റും റെഡും ഡോട്ട് ഗ്രീനിൽ വൈറ്റും റെഡും ഡോട്ട് വരുന്ന അതിന്റെ അതെ ചെറുത് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ചെറുതിനേക്കാൾ എപ്പോഴും ഭംഗി ഞാനിപ്പോൾ കാണിച്ചു വരാം വലുത് കണ്ടോ വലുതായിരിക്കും എപ്പോഴും ഭംഗി ഇതേ കണ്ടു ഇത് കൊണ്ടു നട്ട് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ വലുതാവും അപ്പം അങ്ങനെ വലുതൊക്കെയാണെങ്കിൽ നമുക്ക് സിറ്റൗട്ടിൽ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാം ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഈ രണ്ട് ടൈപ്പും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി ഇപ്പം കണ്ട കാഴ്ചയാണ് ഈ രണ്ട് കരേടിയും ഇതിൻ്റെ തന്നെ ഒരു റെഡ് കൂടി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള റെഡ് കളർ ഗ്രീനിൽ റെഡ് വരുന്ന കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ ഉണ്ട് ഞാൻ പറിച്ചു വെച്ചതാണ് പിന്നെ ഞാൻ ഞാനടുത്ത് കളഞ്ഞു പക്ഷേ ഇത് ഞാൻ പറയാം വലിയ ടൈപ്പ് ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വലുപ്പം ഉള്ളത് വലിയ ചട്ടിയിൽ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ ഞാനിത് ചട്ടിയില്ല അതാണ് കുഴപ്പം അപ്പം നിങ്ങളിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പ്ലാൻ ഹണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ പ്ലാൻസ് പിന്നെ അതുപോലെ ഫേൺ ഒക്കെ ഉണ്ടോ ഞാൻ കാണിക്കുന്നില്ല നേരത്തെ പല വീഡിയോസും ഫേൺ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിനി ഫേൺ കാണിക്കുന്നില്ല ഓ ഇത് ഇവിടെ നിന്ന് വന്നു ഞാനിത് നോക്കി നടക്കുമായിരുന്നു ഇത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഈ സിങ്കോണിയും ഇത് നമ്മുടെ പഴയ വീടിന്റെ ഫ്രണ്ടിലാണ് ഓ എനിക്കൊരു കോൾ അടിച്ചു അപ്പം ഞാനിത് പറിച്ചെടുക്കട്ടെ ഇത് ഞാൻ നോക്കി നടക്കുമായിരുന്നു എനിക്ക് എന്താണ് പറമ്പിൽ നിന്ന് കിട്ടാത്തത് ഞാൻ കുറേ പേരൊക്കെ പറമ്പിൽ നിന്ന് ഹണ്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ നീ ഇവിടെ ഇവിടെ ഈ എന്താണ് കുറേ വേസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ് അതെ ഇവിടെ നിറയെ നിൽക്കുന്നുണ്ട് ഇതേ നോക്ക് കൊള്ളാം അപ്പോൾ വന്നത് നന്നായി ആ അതുപോലെ വേറൊരു പ്ലാന്റ് ഞാൻ ആദ്യം കാണിച്ചു തന്നൊരു കലേഡിയം വെറൈറ്റി ഉണ്ട് കണ്ടു ഈ വൈറ്റിൽ ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്നത് അതും ഇവിടെ നിൽക്കുന്നുണ്ട് കൊള്ളാം ഇതെനിക്ക് ഞാനെപ്പോഴും ഇതിടെയൊക്കെ വരാറുണ്ടെങ്കിലും ഇത് ശ്രദ്ധേയ ശ്രദ്ധിച്ചില്ലാണല്ലോ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിത് ഈ കലേടിയം നഴ്സറിൽ പോകുമ്പോൾ എപ്പോഴും നോക്കും പിന്നെ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്തെങ്കിലും ഓർത്താണ് ഇതുവരെ വാങ്ങിക്കുകയാണെന്ന് കലേടിയത്തിൻ്റെ സോറി കലേടിയല്ല എന്തായിരുന്നു സിങ്കോണിയം സിങ്കോണിയുടെ ഞാൻ കലേടിയെന്നാണ് എത്രയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സിങ്കോണിയാണ് അപ്പോൾ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ഞാൻ തപ്പി നടക്കുമായിരുന്നു അവിടെ നിന്ന് കളക്ട് ചെയ്യാമായിരുന്നു എൻ്റെ ഗ്രീൻ ഇതിൻ്റെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈയൊരു ഇത് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു പിങ്ക് കളർ എൻ്റെയുള്ളുണ്ടായിരുന്നു പിങ്ക് നല്ല ഭംഗിയാണ് പിങ്ക് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും പൈസ കൊടുക്കുകയാണെങ്കിൽ പറമിന്നൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇത് വാങ്ങിക്കാണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഈ സിങ്കോളിയം കളക്ഷനുണ്ട് അപ്പോൾ അതിലേക്ക് വരെണ്ണം കൂടി കുറേ നിൽക്കുന്നുണ്ട് അവിടെ